ആറ്റിങ്ങൽ നഗരസഭാ പരിധിയിൽ കേറയിൽ പദ്ധതിക്കായി സ്ഥലം ഏറ്റെടുക്കുന്നതിനായി നടപടികൾ സ്വീകരിക്കുന്നതിനെതിരെ കോൺഗ്രസ് കൌൺസിലർമാർ കൌൺസിലിൽ പ്രതിഷേധിച്ച് വാക്കൌട്ട് നടത്തി. പ്രകൃതിക്ഷോഭവും വെള്ളപ്പൊക്കവും മൂലം കേരള ജനത ബുദ്ധിമുട്ടുന്ന ഈ സാഹചര്യത്തിൽ യാതൊരു പാരിസ്ഥിതിക പഠനം പോലും നടത്താതെ ധൃതിയിൽ നടപ്പിലാക്കുന്ന ഈ പദ്ധതി മൂലം കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾക്ക് ആക്കം കൂട്ടുകയും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന കേരള ജനതയ്ക്ക് വൻ ബാധ്യതയാണ് ഈ പദ്ധതിയിലൂടെ സർക്കാർ വരുത്തിവെക്കുന്നതെന്നും കേരളയിലായി സ്ഥലം നഷ്ടപ്പെടുന്ന ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ പോലും സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നും ഈ പദ്ധതിയുടെ മറവിൽ വൻ അഴിമതിയാണ് നടക്കുന്നതെന്നും അഴിമതിക്ക് BJP കുടപിടിച്ചു കൊടുക്കുകയാണെന്നും കോൺഗ്രസ് കൌൺസിലർമാർ ആരോപിച്ചു. കൌൺസിലർമാരായ വി മുരളീധരൻ നായർ, ജി ശങ്കർ, കെ സതി, രമാദേവി അമ്മ, KJ രവികുമാർ എന്നിവർ സഭ ബഹിഷ്കരിച്ച് നഗരസഭാ കവാടത്തിന് മുന്നിൽ പ്രതിഷേധിച്ചു. ആൾക്കാരുടെ വസ്തുക്കൾ അളന്നെടുക്കുന്നതിനും തിട്ടപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൌൺസിൽ കൂടിയായിരുന്നത്. ഈ കേരള പദ്ധതി സംസ്ഥാന സർക്കാർ കൊണ്ടുവരുമ്പോൾ സംസ്ഥാനത്തിലെ ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഭൂമി നഷ്ടപ്പെടുകയും ഒപ്പം ഓരോ ദിവസവും പ്രകൃതി ദുരന്തങ്ങൾ കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ, കേരളത്തിൽ വെള്ളപ്പൊക്കം അങ്ങനെ കൂടി വരുന്ന സാഹചര്യത്തിൽ പാരിസ്ഥിതികമായ ഒരു പഠനവും നടത്താതെയാണ് ഈ കേരള പദ്ധതി സർക്കാർ നടപ്പിലാക്കുന്നത്. പ്രത്യേകിച്ച് ഇതിൽ ദശലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് അവർക്ക് വേണ്ടിയുള്ള ഒരു പുനരധിവാസ പാക്കേജ് പോലും നടപ്പിലാക്കാതെയാണ് സർക്കാർ ഈ പദ്ധതി മാറ്റി മുന്നോട്ട് പോകുന്നത്. UDF യാതൊരു തരത്തിൽ വികസനത്തിനെതിരല്ല. പ്രത്യേകിച്ച് UDF ആണ് ആദ്യം കേരളത്തിൽ എക്സ്പ്രസ് ഹൈവേ കൊണ്ടുവന്നത്. അതിന് മുടന്ത ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട്, മുട്ടായ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ആ എക്സ്പ്രസ് ഹൈവേ എതിർത്തവർ തന്നെ ഇപ്പോൾ കേരള പദ്ധതിയുമായി മുന്നോട്ട് വരുമ്പോൾ ഇതിന്റെ മറവിൽ വൻ അഴിമതിയാണ് ഒളിച്ചിരിക്കുന്നത്. ഈ അഴിമതിക്ക് കൂട്ടുനിൽക്കാൻ UDFനാവത്തില്ല. കേരളത്തിലെ ജനങ്ങൾക്കൊപ്പമാണ് UDF. അതുകൊണ്ടാണ് ഈ ഒരു പ്രതിഷേധ സമരം നമ്മൾ വാക്കൌട്ട് നടത്തി പുറത്തു വന്നത്. കേരള പദ്ധതി കേരള സർക്കാരിന്റെ ഒരു അഴിമതിയുടെ മറുഭാഗമാണ്. പല അഴിമതികൾ നടത്തുന്നതിൽ ഒന്നാണ് ഈ കേരള പദ്ധതി. കേരളത്തെ വെട്ടിമുറിച്ച് രണ്ടാക്കുന്ന ഈ പദ്ധതി ഒരു കാരണവശാലും നടപ്പാക്കാൻ പറ്റില്ല എന്നാണ് UDFന്റെ നിലപാട്. ആ നിലപാട് നമ്മളിന്ന് കൌൺസിൽ യോഗത്തിൽ നമ്മൾ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു. ആ നിലപാടുമായി ബന്ധപ്പെട്ട് നമ്മളിന്ന് വാക്കൌട്ട് നടത്തി. ഇത് നമ്മുടെ സാധാരണപ്പെട്ട ആൾക്കാരുടെ സ്വത്തിനും ജീവനും അപകടമാവുന്ന രീതിയിൽ ആണ് ഈ കേരള പദ്ധതിയുടെ അലൈൻമെൻറ്റും എല്ലാം വരുന്നത്. അത് ഒരു കാരണവശാലും UDFന് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അതിൽ പ്രതിഷേധിച്ചിരുന്ന ഞങ്ങൾ കൌൺസിൽ യോഗം ബഹിഷ്കരിക്കുന്നു. HP ന്യൂസ്, ആറ്റിങ്ങൽ.